ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തിരുന്നത് ഫിൻ നിഫ്റ്റിയാണ്. ഫിനാൻസ് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈ ആണ് ഞാനിന്ന് ചെയ്തിരുന്നത്. ഇന്നത്തെ ട്രേഡിൽ ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. നിയർലി ഒരു 10,000 rupees ലോസ്. ഞാനിന്ന് ട്രേഡ് എടുത്തിരുന്നത് ആലീസ് ബ്ലൂ പ്ലാറ്റ്ഫോമിലാണ്. ഞാനെൻ്റെ ട്രേഡിംഗ് കരിയറിൽ തന്നെ വളരെ ചുരുക്കം ട്രേഡുകൾ മാത്രമേ ഫിൻ നിഫ്റ്റിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണ് ഫിൻ നിഫ്റ്റിയുടെ, ചൊവ്വാഴ്ച. നോർമലി ഞാൻ ട്രേഡുകൾ എടുക്കുന്നത് പിവോട്ട് പോയിൻറ്റുകൾ യൂസ് ചെയ്തിട്ടാണ്, പിവോട്ട് ലെവലുകൾ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇന്നത്തെ പിവോട്ട് പോയിൻറ്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തിലെ ആ ഒരു മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ 1 hour സെഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ പിവോട്ട് പോയിൻറ്റുകൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു 1 hour സെഷൻ്റെ ഓപ്പൺ ഹൈ ലോ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ വലിയ ട്രേഡുകളൊന്നും എടുത്തിരുന്നില്ല. നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഞാൻ ട്രേഡുകളൊന്നും എടുത്തിരുന്നില്ല. പിന്നീട് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഫിൻ നിഫ്റ്റി നോക്കുവാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സ്ട്രക്ചറിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. പിന്നീട് വീണ്ടും ആ ഒരു ലെവലിലോട്ട്, അതായത് ഇന്നത്തെ S3 സപ്പോർട്ട് ലെവലിൽ, അതുകൂടാതെ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്ലൈ ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ. അതായത് ഈ ഒരു ലൊക്കേഷനിൽ കഴിഞ്ഞ ദിവസത്തിലെ മാർക്കറ്റിൽ ഒരു സപ്ലൈ ഏരിയ ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. പിന്നീട് ഇന്നത്തെ മാർക്കറ്റിൽ അത് ബ്രേക്ക്ഔട്ട് ചെയ്തു. അവിടെ വന്ന സമയത്ത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് റിയാക്ട് ചെയ്തു. പിന്നീട് മാർക്കറ്റ് ഒരു തവണ വീണ്ടും വന്ന സമയത്താണ് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്തത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് അവിടുന്ന് മുകളിലോട്ട് പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തത്. അതുകൂടാതെ ആ ഒരു ലൊക്കേഷനിൽ ഇന്നത്തെ ആ ഒരു S3 ലെവൽ കൂടി നമുക്കവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് എക്സാക്ട്ലി അവിടെ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാം, ഒരു പിൻബാർ ക്യാൻഡിൽ ഫോം ചെയ്ത്, ഒരു പിൻബാർ പോലത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. 18,300 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു. 24 rupees സെൽ ചെയ്തത് 16 rupees. ഏകദേശം ഒരു 10,000 rupees ലോസ് ഞാൻ ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്തു. ഓക്കെ, ഞാൻ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പ്രൈസ് റിവേഴ്സലാകുകയാണ് ചെയ്തത്. എൻട്രി എടുത്ത് ഈ ലൊക്കേഷനിലാണ് എൻട്രി എടുത്തത്. പെട്ടെന്ന് അവിടുന്ന് റിവേഴ്സൽ വന്നു, ഞാൻ ഓൺ ദ സ്പോട്ട് തന്നെ അവിടെ എക്സിറ്റ് ചെയ്തു. ആ ഒരു ലോസ് ഞാൻ അവിടെ ബുക്ക് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. ഓക്കെ, സോ വളരെ ചെറിയൊരു ലോസാണ് എന്നെ സംബന്ധിച്ചിട്ട്. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് എൻ്റെ ക്യാപിറ്റലിൽ എനിക്ക് നഷ്ടം സംഭവിച്ചത്. അതുപോലെ നിങ്ങൾ എൻ്റെ പഴയ ലോസ് വന്ന വീഡിയോസൊക്കെ നോക്കിയ ഒരു കാര്യം കോമൺ ആണ്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലോസ് മാത്രമേ ഞാൻ വരുത്താറുള്ളൂ. ഓൺ ദ സ്പോട്ട് ഞാൻ എപ്പോഴാണോ റോങ് ആവുന്നത് ഓൺ ദ സ്പോട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത്, യാതൊരു ഈഗോയും കൂടാതെ എൻ്റെ പൊസിഷനിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാറുണ്ട്. ഈവൻ എൻ്റെ സ്റ്റുഡൻസ് ലൈവ് ട്രേഡിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം. ഓക്കെ, സോ അതുകൂടാതെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ ലെവൽസ് ഓപ്പൺ ഹൈ പോയിൻ്റ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ പിവോട്ട് പോയിൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഓപ്പർച്യൂണിറ്റികളൊന്നും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഈ ലെവലുകളൊക്കെ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഒരു ബൗൺസ് ബാക്ക് നമുക്കിവിടെ കാണാം, പിന്നീട് റിവേഴ്സിൽ കാണാം. ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെ ഞാൻ കുറച്ച് സമയം വാച്ച് ചെയ്തു. പിന്നീട് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നീട് മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്നില്ല. പിന്നീട് ഒരു 2.5 കഴിഞ്ഞിട്ടാണ് ഞാൻ മാർക്കറ്റിൽ വന്നത് തന്നെ. വന്നതിന് ശേഷം ഞാൻ വാച്ച് ചെയ്തത് ആ ഒരു ഫിൻ നിഫ്റ്റിയാണ്. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫിൻ നിഫ്റ്റിയിൽ ഞാനൊരു ട്രേഡ് എടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എൻ്റെ റോങ് ആവുകയാണ് ചെയ്തത്, ആ ഒരു ഡിസിഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ലോസ് ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.